നമസ്കാരം, എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. എഞ്ചിൻ തകരാറിലായി നടുക്കടലിൽ അകപ്പെട്ട മത്സ്യബന്ധന ബോട്ടിനെയും തൊഴിലാളികളെയും 9 മണിക്കൂർ നീണ്ട പ്രയത്നത്തിലൂടെ അതിസാഹസികമായി കരക്കെത്തിച്ച് ഫിഷറീസ് റെസ്ക്യൂ ബോട്ട്. വെട്ടം വാക്കാട് പടിഞ്ഞാറ് ആഴക്കടലിൽ അകപ്പെട്ട ഹാജിയാരകത്ത് കബീറിന്റെ ബോട്ടിനും അതിലെ തൊഴിലാളികൾക്കുമാണ് റെസ്ക്യൂ ബോട്ട് തുണയായത്. മബറൂഖ് എന്ന ബോട്ടിലാണ് തൊഴിലാളികൾ കടലിൽ പോയിരുന്നത്. മത്സ്യബന്ധനത്തിന്റെ ഭാഗമായ ബീഞ്ചിൽ ബോട്ടിലുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളിയുടെ കാൽ കുടുങ്ങിയതോടെയാണ് ബോട്ട് പ്രവർത്തനം നിശ്ചലമായത്. അതോടെ പരിക്കേറ്റ മത്സ്യത്തൊഴിലാളിയെ കരക്കെത്തിക്കാൻ സാധിക്കാതെ ബോട്ടും തൊഴിലാളികളും കടലിൽ അകപ്പെട്ടു. രാത്രി 12 മണിയോടെയാണ് ഇതു സംബന്ധിച്ച സന്ദേശം ഫിഷറീസ് വകുപ്പിന്റെ പൊന്നാനിയിലെ കൺട്രോൾ റൂമിൽ ലഭിച്ചത്. തുടർന്ന് അഡീഷണൽ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ താനൂർ ഹാർബറിലെ റെസ്ക്യൂ ബോട്ടിന് വിവരം കൈമാറി. കാലാവസ്ഥ മോശമായതിനാൽ അതീവ ദുർഘടമായിരുന്നു രക്ഷാപ്രവർത്തനം. 9 മണിക്കൂറോളം നീണ്ട പ്രയത്നത്തിലൂടെയാണ് പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികളെയും മറ്റ് മത്സ്യത്തൊഴിലാളികളെയും പ്രവർത്തനം നിലച്ച ബോട്ടിനെയും കരക്കെത്തിച്ചത്. പൊന്നാനി ഹാർബറിലാണ് ബോട്ടുമായി റെസ്ക്യൂ സംഘം കരയണഞ്ഞത്. പരിക്ക് പറ്റിയ മത്സ്യത്തൊഴിലാളിയെ ഉടൻ തന്നെ പൊന്നാനി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. റെസ്ക്യൂ ഗാർഡ്മാരായ സവാദ്, നൌഷാദ്, സ്രാങ്ക് യൂനിസ് എന്നിവരുടെ മനക്കരുത്തും സാഹസികതയുമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് തുണയായത്. എഡിറ്റർ ലൈവ്, പൊന്നാനി. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.